കേട്ടോ, സത്യം തെളിഞ്ഞു. ഇവർക്ക് ഗോപേട്ടനെ അറിയില്ല. അപ്പൊ നിങ്ങളാണ് ആൾക്കാരല്ലേ? ആരാ നിങ്ങള്? ഗോപേട്ടന് ഇവരെ അറിയില്ലേ? ഇവളുടെ ഒക്കെ കള്ളത്തറ ഇപ്പൊ തന്നെ പൊളിക്കണം. അമ്മയെ വിളിച്ചോണ്ട് വരാ. എന്തിനാ ദീപ്തി നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? മീനാക്ഷി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ബന്ധുക്കളൊന്നുമില്ല. നിങ്ങളെ നേരിട്ടൊന്ന് കാണാനായിട്ടാ ഞാൻ ഇവിടെ വന്നത്. പറഞ്ഞേ, ആരാ നിങ്ങള്? ഹലോ ദീപ്തി. ഗോപേട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനിപ്പം പഠിപ്പുര വീട്ടിലാ ഉള്ളത്. എന്തോന്നാ ദീപ്തി ഇതൊക്കെ? ഏ, മീനാക്ഷി പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത്. കുട്ടികൾ എന്നെ വിളിച്ചിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. അമ്മേ, ദേ ദേ അവരുടെ കള്ളത്തരെ ഇപ്പൊ കയ്യോടെ പിടിക്കാൻ പറ്റിയ അവസ്ഥ. ആരുടെ കള്ളത്തരം? ആ ശ്രുതിയുടെ മീനടെ. ഇതൊക്കെ പിന്നെ ചെയ്യ്, ഇങ്ങോട്ട് വന്നേ. വാ, എനിക്ക് അടുക്കള പണിയുണ്ട്. മീനാക്ഷി വാ. നിങ്ങളുടെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ വീട്ടിൽ വന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ആലോചിച്ചപ്പോ തോന്നി എന്തിനായി വാശിയും വിദ്വേഷവും എന്നൊക്കെ. ശ്രുതിയും മീണയൊക്കെ ഒരുപാട് വളർന്നുപോയി. കുഞ്ഞായിരിക്കുമ്പോ കണ്ട ഞാൻ ഇവർ രണ്ടുപേരെയും. എന്നാലും ഏട്ടൻ ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയല്ലോ. സോറി മക്കളെ. കുഞ്ഞായിരിക്കുമ്പം ഞാൻ ഇവരെ രണ്ടുപേരെയും ഈ തോളിലെടുത്ത് വെച്ച് നടന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പൊ വളർന്നുപോയി. കണ്ടിട്ട് എനിക്ക് പോലും മനസ്സിലായില്ലെന്നേ. എന്ത് പറയാനാ? അല്ല, ഗോപേട്ടനല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇളയച്ചനില്ല, ഇങ്ങനെ ഒരു ബന്ധുക്കളേ ഇല്ലെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ആ, റോഡി വെച്ച് കണ്ടപ്പോ പറഞ്ഞില്ലേ? അത് അത് ദേഷ്യം കൊണ്ട് പറഞ്ഞ. ദേഷ്യം കൊണ്ടോ? അതെ. അമ്മ ഇതൊന്ന് കേക്കണം. ശ്രുതിയെ മീണയും ഞാൻ കൊച്ചുനാളിലേ കണ്ടതാ. ഇവരുടെ അച്ഛനുമായിട്ട് ഞാൻ അത്ര നല്ലൊരു ബന്ധത്തിലായിരുന്നില്ല. ഒരു നിസ്സാര പ്രശ്നത്തിന് മേലുള്ളൊരു കലഹം. ഒടുവിൽ അതങ്ങ് വലുതായി. ഞങ്ങൾ ഇതങ്ങളിൽ അങ്ങ് അകന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്തിന്? ഇവരുടെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ഒന്ന് കാണാൻ പോലും പോയില്ല. മീനാക്ഷി ചോദിച്ചപ്പോ ആ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞാണ് എനിക്ക് അങ്ങനെ ഒരു ഇളയച്ഛനും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധുക്കളും ഇല്ല. ഏ കള്ളവാ കള്ളം, ദേഷ്യത്തിൽ പറഞ്ഞതൊന്നും അല്ല. അന്നേരത്തെ ഗോപേട്ടന്റെ ഭാവം ദേഷ്യം അല്ലായിരുന്നു അമ്മേ. അതുപോട്ടെ, ഗോപൻ ഇപ്പൊ എന്താ അവരെ കാണാൻ വന്നത്? ഇപ്പൊ ഗോപന്റെ ദേഷ്യമൊക്കെ മാറിയോ? അത് പിന്നെ അമ്മ പിന്നീട് ആലോചിച്ചപ്പം എന്തിനാണ് ഈ പാവങ്ങളോട് ദേഷ്യവും വാശിയും വൈരാഗ്യം എന്നൊക്കെ തോന്നി. അച്ഛനും അമ്മ ഇല്ലല്ലോ ഇവർക്ക്. പിന്നെ ഇവർക്ക് ഇപ്പൊ ദീപ്തി അഭയവും കൊടുത്തു. ഞാനിപ്പോഴും പകയായിട്ട് നടക്കുന്നു. സത്യത്തിൽ എനിക്ക് കുറ്റബോധം തോന്നി. അതുകൊണ്ടാണ് ഇവരെ കാണാൻ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നത്. ഇവിടെ വന്നു കയറി ഉടനെ ഗോപേട്ടനെ കണ്ടപ്പോ ശ്രുതി ചോദിക്ക ആരാന്ന്. ആരാ നിങ്ങളെന്ന് ഗോപേട്ടൻ തിരിച്ചും ചോദിച്ചു. അതിനെന്താ മീനാക്ഷി? ഞങ്ങൾ കുറെ കാലമായില്ലേ തങ്ങളെ കണ്ടിട്ട്. പരസ്പരം ഞങ്ങൾക്ക് മനസ്സിലായില്ല.
അതുകൊണ്ട് ചോദിച്ചതാ. ഗോപം പറയുന്ന പോലെ അതിലെന്താ തെറ്റ്? തെറ്റുണ്ട്. എന്ത്? നേരത്തെ ഗോപേട്ടൻ ആരും ചോദിച്ചപ്പോ ഇവർക്ക് അറിയില്ലായിരുന്നു. ഗോപേട്ടന്റെ ഭാര്യയുടെ പേരറിയില്ല, മക്കൾ എത്ര ഉണ്ടെന്ന് അറിയില്ല. അമ്മ ഇതൊക്കെ കണ്ടതല്ലേ? ബന്ധുക്കളാവുമ്പോ ഇതൊക്കെ അറിയണ്ടേ? ആരാ പറഞ്ഞത് അറിയില്ല എന്ന്? നിങ്ങൾ ഞങ്ങളെ അന്യരായിട്ട് കണ്ട് ചോദ്യം ചെയ്തപ്പോ ആ വിഷമം കൊണ്ട് പറയാതിരുന്നതാ? ഓ പിന്നെ, ഗോപേട്ടൻ ഞങ്ങളുടെ വല്യച്ഛന്റെ മോന, ദീപ്തി ചേച്ചിയുടെ സഹോദരൻ. ഭാര്യയുടെ പേര് സന്ധ്യ. ഒരു മകനുണ്ട്, നന്ദു. ഇനി എന്താ അറിയേണ്ടത്? ദീപ്തിച്ചിയുടെ മക്കളുടെ പേരോ? ധീരവ്, ധ്യാൻ. അവര് ട്വിൻസാ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിന്റെ ഈ കുരുട്ടു ബുദ്ധിയാണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വന്ന് വന്ന് നിന്നെ കൊണ്ട് ഞാൻ തോറ്റു മീനാക്ഷി. പാവം, ഈ പിള്ളേരെ വെറുതെ ഞാൻ സംശയിച്ചു. പോട്ടെ മക്കളെ, അമ്മയോട് ക്ഷമിക്കേ. ഈ മീനാക്ഷി പറഞ്ഞ് ഞാൻ അതേപോലെ വിശ്വസിച്ചു പോയി. അമ്മ ഞാൻ പറയുന്ന ഒന്നോടൊന്ന് നീ മിണ്ടിയ ഓട്ടിച്ചെ. മോനെ നീ ഇരിക്കടാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, കുടിക്കാൻ ഒന്നും വേണ്ട. ഞാൻ ഇവരെ ഒന്ന് കാണാനായിട്ട് വന്ന, കുറച്ച് തിരക്കുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുക. എന്തോ ആ താഴോട്ട് നോക്കിയോണ്ട് നിക്കുന്നേ. നിനക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ? പോയി വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്കടി. ഓരോ കള്ളത്തരങ്ങൾ ഒപ്പിച്ചോണ്ട് നടക്കുന്നു. ഞാൻ ഇപ്പൊ വരാം മോനെ. ഗോപേട്ട, സത്യം പറ, നിങ്ങള് ബന്ധുക്കളാണോ? പിന്നല്ലത്. അല്ല, നിങ്ങൾ കള്ളം പറയാ. ഞാൻ അമ്മയെ വിളിക്കാൻ പോയതിനിടയിൽ ഇവിടെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. ഞാനിത് തെളിയിക്കും. നിങ്ങൾ ബന്ധുക്കളല്ല എന്ന് ഞാൻ തെളിയിക്കും. ഈ മീനാക്ഷിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. തെളിയിക്കൂടി. എന്തായാലും നല്ല സമയത്ത് ദീപ്തി വിളിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ കള്ളത്തരമൊക്കെ പൊളിഞ്ഞേനെ. ഞങ്ങൾ ദീപ്തി ചേച്ചി നേരത്തെ വിളിച്ച് ഒക്കെ മനസ്സിലാക്കിയിരുന്നു. ഈ പത്മാവതി അമ്മയ്ക്ക് രണ്ട് മുഖമുണ്ട്. അത് നല്ലപോലെ അറിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സത്യം അവരൊരിക്കലും അറിയരുത് കേട്ടോ. നിങ്ങള് അവരുടെ ബന്ധുക്കളല്ല, ഞങ്ങളുടെ ബന്ധുക്കളാ. അങ്ങനെ തന്നെ അവർ വിശ്വസിച്ചോട്ടെ. ഇനി സത്യം അവരറിഞ്ഞ നിങ്ങൾക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല. ആ കാര്യം ഉറപ്പാ. ദീപ്തിയെടുത്ത് തക്ക സമയത്തിന് ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ മീനാക്ഷി ചേച്ചി ഒരു ഭയങ്കര വിഷം തന്നെ. ശ്രുദീപ് എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. രക്ഷപ്പെട്ടു എന്നല്ലേ? അതിന് ഞാൻ കടലിലൊന്നും വീണിട്ടില്ലല്ലോ രക്ഷപ്പെടാൻ. കൊള്ളാലോ, ശ്രുതി മാതിരി തർക്കുത്തരൊക്കെ പറയോ? വീണയാണെങ്കിൽ അത്ഭുതമില്ല. ഇത് ശ്രുതി, നിങ്ങൾ ദീപ്തിയുടെ ബന്ധുക്കളല്ല എന്നുള്ള കാര്യം ഉറപ്പാ. അമ്മയും ഞാനും നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോ നിങ്ങളൊന്ന് പതറി. ആ മുഖഭാവം ഞാനും ശ്രദ്ധിച്ചു. ഗോപേട്ടൻ പുറത്ത് വെച്ച് കണ്ടപ്പോ പറഞ്ഞതും ഇവിടെ വെച്ച് കണ്ടപ്പോ പറഞ്ഞതും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് മീനാക്ഷി ചേച്ചിക്ക് മനസ്സിലായില്ലേ എന്തിനാ ചേച്ചി ഞങ്ങൾ കള്ളം പറയുന്നത്? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അമ്മയെ വിളിക്കാൻ പോയ സമയത്ത് എന്തോ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്, അക്കാര്യം ഉറപ്പാ. സത്യം പറ, നിങ്ങൾ ഗോപേട്ടനെ കാലു പിടിച്ച് കരഞ്ഞില്ലേ? ഞങ്ങൾക്ക് സംശയം വരാത്ത രീതിയിൽ ബന്ധുക്കളുടെ പേരുവിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. നിങ്ങളുടെ നാടകത്തിന് ഗോപേട്ടനും കൂട്ടുനിന്നു. അതല്ലടി ഉണ്ടായത്,
മീനാക്ഷി ചേച്ചി ഇപ്പൊ എവിടെ പോകാൻ ഇറങ്ങിയതാ? ബാങ്കിൽ കാശ് നിക്ഷേപിക്കാൻ. നിങ്ങളെ പോലെ ദരിദ്രവാസി അല്ലല്ലോ ഞാൻ. എങ്കിൽ സമയം കളയാതെ എപ്പോ നിക്ഷേപിക്കേ? എന്നെ ഒന്ന് വെറുതെ വിട്. നിന്നെയും നിന്റെ അനുജത്തെയും അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ദീപ്തിയുടെ ബന്ധുക്കൾ അല്ല എന്ന് തെളിയിക്കാതെ മീനാക്ഷിക്ക് ഇനി വിശ്രമം ഇല്ല. ദീപ്തിയുടെ അച്ഛന്റെ അനുജന്റെ മക്കളാന്നല്ലേ പറഞ്ഞേ? എന്നാ പറ, ദീപ്തിയുടെ അച്ഛന്റെ പേരെന്താ? കണ്ടോ കണ്ടോ, അറിയില്ല. എന്നാൽ മറ്റൊരു ചോദ്യം, ദീപ്തിയുടെ അച്ഛനും അമ്മ എങ്ങനെയാ മരിച്ചത്? ഇവിടെ എന്താ വല്ല ക്വിസ് മത്സരം നടക്കുന്നുണ്ടോ? ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇവിടെ എന്താ വല്ല ക്വിസ് മത്സരം നടക്കുന്നുണ്ടോ? ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ചോദിക്കടി, നിന്റെ ഒക്കെ കള്ളത്തരം പൊളിയുന്നത് വരെ ഈ മീനാക്ഷി ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും. നേരത്തെ ചോദിച്ചത് മതിയായില്ലേ? ഇല്ല, ഇത് മീനാക്ഷിയുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാ. നിങ്ങൾ ദീപ്തിയുടെ ബന്ധുക്കളല്ലെന്ന് തെളിയിക്കും മീനാക്ഷി. നിങ്ങൾ പോയി തെളിയിക്കും. കുറെ ആയി ക്ഷമിക്കുന്നു. ഞങ്ങൾ ആരാന്നേ ദീപ്തി ചേച്ചിയോട് തന്നെ പോയി ചോദിക്കും. അവരല്ലേ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയത്. അല്ലാതെ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ക്ഷമിക്കും തോറും തലേ കയറി നിറങ്ങാൻ നോക്കുക. നീ ആരെയാടി പേടിപ്പിക്കുന്നത്? നിങ്ങളെ തന്നെ. എന്നാലേ മോൾ അറിഞ്ഞോ, ഈ മീനാക്ഷി അങ്ങനെ ഒന്നും പേടിക്കുന്നേനോ അല്ല. നിങ്ങള് ദീപ്തിയുടെ ബന്ധുക്കൾ അല്ല എന്ന് ഈ മീനാക്ഷി തെളിയിക്കും. നിങ്ങളുടെ ഒക്കെ കള്ളക്കളി പൊളിക്കുകയും ചെയ്യും. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം ഞാൻ. ഇത് വലിയ ശല്യമായല്ലോ. ഇത് അവസാനിപ്പിക്കാൻ ആന്റി തന്നെ വരണം. ആന്റി. അതെ അമ്മ, ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല. ഇപ്പൊ ചെന്നില്ലെങ്കിൽ ബാങ്ക് അടയ്ക്കും, അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നു. എന്ന് വെച്ച് ഞാൻ പിന്മാറിയെന്നൊന്നും കരുതണ്ട. പോട്ടെ മക്കളെ. വല്ലാത്തൊരു അവതാരം തന്നെ. നമ്മളീ കള്ളക്കളി അവര് പൊളിക്കുന്ന തോന്നുന്നേ. ഞാൻ തന്നെ അച്ഛൻ മീനാക്ഷി, മനസ്സിലായില്ലേ? ഓ, നീയായിരുന്നോ? ഏത് സമയവും ചായകുടി തന്നെയാണല്ലേ കഷ്ടം. മോളെ, നിന്റെ ഈ കോലം നിന്റെ അമ്മ കണ്ടില്ലേ? എന്തേ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടിരുന്നെന്ന് നീ ഇപ്പൊ ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. അച്ഛന് അറിയില്ല. ഞാനിപ്പോ ഒരു ചെറുകിട കമ്പനിയുടെ എം ഡി ആണ്. നാളെ ഒരു വൻകിട കമ്പനിയുടെ എം ഡി ആകാൻ പോകുന്ന ആളാ. അപ്പോ ഒരു സ്വീപ്പറെ പോലെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഒരു സൊസൈറ്റി ലേഡിയുടെ ലുക്ക് വേണ്ടേ, എങ്കിലേ വില ഉണ്ടാവൂ. നീ എന്ത് വേഷം കെട്ടി തുള്ളിച്ചാടിയാലും നിനക്ക് ഈ വീട്ടിൽ ഒരു വിലയേ ഉള്ളൂ. അച്ഛനെ പോലെ അല്ലേ? ഇത് ഇവിടെ വില ഉണ്ടാക്കാനല്ല, നാട്ടിൽ വില ഉണ്ടാക്കാനാ. ആളുകൾ നമ്മളെ വില വെക്കണമെങ്കിൽ, നന്നായി ബിസിനസ് നടക്കണമെങ്കിൽ ഇങ്ങനൊക്കെ വേഷം കെട്ടണം. ബിസിനസ് എടീ, കോറത്തിന് വിൽക്കുന്നതാണ് ബിസിനസ്? എന്നെ കൊണ്ട് കൂടുതൽ നീ പറയിപ്പിക്കണ്ട. അത് അച്ഛൻ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഇത് ലെവല് വേറെയാ. നീ എന്ത് വേഷം കെട്ടിയാലും തല കുത്തി മറിഞ്ഞാലും ലോ ലെവലായിരിക്കും. ലോ തറ തറ. അതെ, പത്മം കാണുന്നതിന് മുമ്പ് നീ എവിടെ പോകാനാണോ ഇറങ്ങിയ, എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടു, സ്റ്റാൻഡ് വിട്ടു. ആ, നിന്നേ നിന്നേ. അതെ, പാടെ വരമ്പത്തൂടി ഒന്നും പോവില്ല. കൃഷിക്കാരാരെങ്കിലും കണ്ട കോലെ കുത്തി നിർത്തും, കിളികൾ ആക്രമിക്കാതിരിക്കാൻ. ഓടി വേണേ. എന്താ ഈ വഴിയൊക്കെ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. അല്ല, എങ്ങനെയുണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ? സുഖം തന്നെ അല്ലേ? ആദ്യം 2000 രൂപ ഇങ്ങ് എടുക്ക്,
ബാക്കി കാര്യം അതിനുശേഷം സംസാരിക്കാം. ഞാനൊരു ബിസിനസ് തുടങ്ങുമ്പോഴേക്കും വായ്പ വാങ്ങിക്കാൻ എത്തിയോ? മീരെ, ഒരു മാസം കഴിഞ്ഞിട്ട് വാ, അപ്പൊ കാശ് തരാം. ഇപ്പൻ്റെ കാശൊന്നുമില്ല. സുരേഷ് ഏട്ടാ, മീരയുടെ അകത്ത് കയറി ഇരിക്കാൻ പറ. പിന്നെ ആ പിള്ളേരോടെ മീരയ്ക്ക് ജ്യൂസ് കൊടുക്കാൻ പറയണേ. ജ്യൂസ് കുടിച്ചിട്ട് മോളും വന്ന വഴിയെ വിട്ടോ. ചേച്ചി അല്പം തിരക്കില്ല, ഒന്ന് ബാങ്ക് വരെ പോണം. എന്തോന്നാ മീര ഇത്? ചേച്ചിയെ കണ്ടിട്ട് കുറെ നാളായി, ഒന്ന് കാണണമെന്ന് പറഞ്ഞോണ്ടല്ലേ കൂട്ടിക്കൊണ്ടുവന്നേ. ഇങ്ങനെ കടം വാങ്ങിക്കാനായിരുന്ന ഞാൻ കൂടെ കൂട്ടില്ലായിരുന്നു. ഞാൻ കടം വാങ്ങിക്കാൻ വന്നേന്നല്ല, 2000 രൂപയുടെ ചുരിദാർ ഞാൻ ബുക്ക് ചെയ്തു. കോറ തുണിയുടെ ചുരിദാർ ഇവിടെ എനിക്ക് അയച്ചു തന്നെ. വ്യാജ വിലാസത്തിൽ പറ്റിച്ചത് മീനാക്ഷി ആയിരുന്നു എന്ന് സുരേഷ് ഏട്ടൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നേ. എന്താ ചുരിദാർ? ഏത് കോറ തുണി? എന്ത് പറ്റിപ്പ്? എനിക്കൊന്നും അറിയില്ല. കൂടുതൽ കളിക്കാതെ എന്റെ കാശിന് തരാൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ തട്ടിപ്പ് കമ്പനിയാണെന്ന് ഞാൻ ഈ നാട് മുഴുവൻ പാട്ടാക്കും. പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോവാൻ ചെയ്യും. വേണ്ട, നാട്ടിലൊന്നും പാട്ടാക്കാൻ നിൽക്കണ്ട. എടി മീനാക്ഷി, ഇവിടെ അറിഞ്ഞാ പണി തീരും. നീ 2000 രൂപ കൊടുത്തേക്ക്. എന്തിനാ സുരേഷ് ഏട്ടാ നിങ്ങൾ ഇവളോട് കമ്പനി തുടങ്ങിയ കാര്യം പറയാൻ പോയേ? എടി നിന്റെ പറ്റിപ്പിൽ ഇവള് വീണെന്ന് ഞാൻ അറിഞ്ഞോ? എന്റെ വിലാസം കണ്ടപ്പോഴെങ്കിലും നിനക്ക് ഒറിജിനൽ സാധനം അയക്കായിരുന്നില്ലേ? എന്റെ വിലാസം കണ്ടപ്പോഴെങ്കിലും നിനക്ക് ഒറിജിനൽ സാധനം അയക്കായിരുന്നില്ലേ? സോറി, തട്ടിപ്പില്ല, എനിക്ക് വകഭേദമില്ല. ഈ 2000 രൂപ പിടിച്ചോ. ഇത് നീ ആരോടും പറയരുത്. വേഗം സ്ഥലം വിട്ടോ. എനിക്കിപ്പോ വേറെ പണിയൊന്നും ഇല്ല, വരുമാനവും ഇല്ല. എന്നെയും കൂടി ഇതിനകത്ത് ഷെയർ കൂട്ടുവോ, പാർട്ട്ണർ ആക്കോ. പിന്നെ ഓടിക്കവിടുന്ന്. എന്നെ പാർട്ട്ണർ ആക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കള്ളത്തിലൊക്കെ പുറത്തു പറയും. എടി നീ ഒരു 1,00,000 രൂപ പാർട്ട്ണറാക്കാം. വേണ്ട, ഞാൻ ഇതിപ്പോ തന്നെ എല്ലാരടുത്തും പോയി പറഞ്ഞോളാം, നിങ്ങളുടെ കള്ളി പുറത്താക്കും. നോക്കോ, എന്റെ മോളെ നിന്നെ പാർട്ട്ണറാക്കാം, ലാഭവിഹിതം തരാം. നീ ഇതാരോടും പറയല്ലേ, നിന്റെ ചേച്ചിയല്ലേ. അങ്ങനെ വഴിക്കുക, ഞാൻ തൽക്കാലം പോവാ. ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കേ. നിങ്ങൾക്ക് ഇവളുടെ മുന്നിൽ ചെന്ന് ചാടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എടി ഞാൻ അറിഞ്ഞോ, വരാനുള്ളത് വഴി തെങ്ങില്ലാന്ന് പറയുന്ന ഇതാ. ഇനിയിപ്പോ അനുഭവിക്കാതെ എന്ത് ചെയ്യും? എന്റെ കുന്നും പുറത്തപ്പാ. നിങ്ങളെ ആരെങ്കിലും വിളിച്ചോ? പിന്നെ എന്തിനാ വന്നേ? നമ്മൾ എന്താ സംസാരിക്കുന്നേന്ന് അറിയാൻ വേണ്ടി വന്നത്. അതെ, ആരെന്ത് സംസാരിച്ചാലും അതിനിടയിലേക്ക് ചാടി വീഴുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ഞാനും ഈ വീട്ടിൽ തന്നെ അല്ലേ താമസിക്കുന്നത്, എനിക്ക് ഇതിലൂടെ നടന്നോടി. എന്നാ അങ്ങ് നടക്ക് പോ. അല്ല പിന്നെ അവള് അമ്മ എന്തിനാ വിളിച്ചേ? നീ കുളിച്ചോ. കുളിച്ചു. എന്താ ഇത് പതിവില്ലാതെ ഭസ്മൊക്കെ തൊടിയിക്കുന്നെ? ഞാൻ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയി. നിന്റെ 2000 രൂപ അടിച്ചു മാറ്റി ചുരിദാർ തരാതെ പറ്റിച്ചില്ലേ, അവന്റെ തല ഇടുത്തി വീഴാൻ ഞാൻ പ്രാർത്ഥിച്ചു. ആരായാലും അവൻ ഗുണം പിടിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ആ 2000 രൂപ അവൻ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കേണ്ടി വരും. പറ്റിച്ചത് ആരാണെന്ന് അറിയോ? ഇല്ല, മീനാക്ഷി. അത് കലക്കി സ്വന്തം മോളുടെ തലയെ തന്നെ ഇടിത്തി വീഴാൻ പ്രാർത്ഥിച്ചു. അവര് തുടങ്ങിയതാ ഈ തട്ടിപ്പ് കമ്പനി. ഓൺലൈനായി ആളുകൾ ചുരിദാർ ബുക്ക് ചെയ്യും, നല്ല വസ്ത്രങ്ങളുടെ ഫോട്ടോസ് കണ്ട് ബുക്ക് ചെയ്യുന്ന ആൾക്ക് കോറ തുണി കൊണ്ട് തച്ച എനിക്ക് അയച്ചതുപോലത്തെ വസ്ത്രങ്ങൾ അയക്കുക.
ലാഭോ കിട്ടുന്നേ? ആരാ നിന്റെ അടുത്ത് ഇത് പറഞ്ഞേ? ഞാൻ ടൗണില് വെച്ച് സുരേഷേണ്ണെ കണ്ടിരുന്നു. നേരെ വീട്ടിലേക്ക് ചെന്ന് ഭീഷണിപ്പെടുത്തി മീനാക്ഷിയുടെ എന്നെ 2000 രൂപയും വാങ്ങി. പോലീസ് പിടിക്കുമ്പോ അറിയാം പണി എപ്പോഴാ കിട്ടുന്നതെന്ന്. പറയാൻ പറ്റൂല, പോലീസ് ഒന്നും പിടിക്കാൻ പോകുന്നില്ല. മാനക്കേട് ഭയന്ന് ആരും കംപ്ലൈന്റ് കൊടുക്കാനും പോവില്ല. ഒരു ടെയിലറെ അവിടെ വെച്ച് കോറ തുണി കൊണ്ട് തയ്പ്പിക്കാം. എന്നെ പാർട്ട്ണർ ആക്കിയില്ലെങ്കിൽ ഞാൻ ഈ കള്ളം പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ ഞാനും ഒരു പാർട്ട്ണറാ, ലാഭവിഹിതം എനിക്കും കിട്ടും. എങ്കി നീ ഒരു കാര്യം ചെയ്, എങ്ങനെയെങ്കിലും ആ ടെയിലറെ ഇങ്ങോട്ട് പോക്ക്. മീനാക്ഷി സോപ്പിട്ടാ മതി. എങ്ങനെയെങ്കിലും ആ ബിസിനസ് നമ്മുടെ കയ്യിൽ എത്തിക്കണം. മീനാക്ഷി പറയുന്നത് പോലെയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മതി, ഈ വീട്ടിനകത്ത് നടക്കില്ല. എന്നാ പിന്നെ ഇത് ഞാൻ ദീപ്തിയോട് പറയാം, അവള് തീരുമാനിക്കട്ടെ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കണോ അതോ ഇവിടുന്ന് പോണോ എന്നൊക്കെ. പാവ സൂരജേട്ടൻ ഒന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എവിടെന്നോ വന്നൊരു പെണ്ണ് തലയിൽ ഇടുത്തിയെ പോലെ വന്ന് വീഴം ചെയ്തു.